നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ഷാജി. ആദ്യം പ്രധാന വാർത്തകൾ. അണിഞ്ഞൊരുങ്ങിയത്തം, ഇനി 10 നാൾ ഓണാഘോഷ നിറവിൽ മലയാളക്കര. വർണ്ണാഭമായി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. രാജനഗരിയെ പുളകമണിയിച്ച് വാദ്യഘോഷങ്ങളും കലാരൂപങ്ങളും. ആഘോഷങ്ങളിൽ അണിനിരന്ന ആയിരങ്ങൾ. ക്രമസമാധാന ചുമതല ഒഴിയാൻ ADGP MR രജിത് കുമാർ സർക്കാരിന് കത്ത് നൽകിയതായി സൂചന. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ DGPക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ADGP. വിവാദങ്ങൾക്കിടെ നിർണായക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് PV അൻവറിന്റെ ആരോപണങ്ങൾ ചർച്ച. കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും രൂക്ഷ വിമർശനം. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് പി ജയരാജൻ. ഭീകരവാദത്തിന് യാതൊരു ന്യായീകരണവുമില്ലെന്ന് ഭാരതവും സിംഗപ്പൂരും. ഭീകരവാദം പ്രതിരോധിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കാനും ആഹ്വാനം. സംയുക്ത പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ അനധികൃതമായി നിർമ്മിച്ച പള്ളി പൊളിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അനധികൃത കുടിയേറ്റക്കാർ പള്ളിയിൽ താമസിക്കുന്നുണ്ടെന്ന ആരോപണം. വിഷയം നാളെ കോടതി പരിഗണിക്കും. ചരിത്രം കുറിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. കരിയറിൽ 900 ഗോളുകൾ നേടുന്ന ആദ്യ താരമായി ഫുട്ബോൾ ഇതിഹാസം. നേട്ടം കൈവരിച്ചത് UEFA നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ. വാർത്തകളിലേക്ക് വിശദമായി. ക്രമസമാധാന ചുമതല ഒഴിയാൻ തയ്യാറായി ADGP MR അജിത് കുമാർ സർക്കാരിന് കത്ത് നൽകിയതായാണ് സൂചന. സംഘത്തിലെ കീഴുദ്യോഗസ്ഥർ DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും കത്തിലുണ്ട്. നീക്കം CPMലും വിമർശനം ശക്തമായിരിക്കുകയാണ്. ഭരണപക്ഷ MLA തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ഇതിന് തയ്യാറായില്ല. അജിത് കുമാറിനെ മാറ്റിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ടി വരും എന്നതാണ് മുഖ്യമന്ത്രി നേരിടുന്ന വെല്ലുവിളി. എന്നാൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ വിമർശനം ശക്തമാണ്. അജിത് കുമാറിന് കീഴിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുന്നത്. ഇതോടെ അന്വേഷണവും പ്രഹസനമായി മാറിയിരുന്നു. CPMൽ പോലും വിഷയം സജീവ ചർച്ചയായതോടെയാണ് മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ കത്ത് നൽകിയത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിയാൻ തയ്യാറാണെന്ന് കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലുള്ള 2 പേരെയും തനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാം. ദക്ഷിണമേഖല IGയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ സ്പർജൻ കുമാർ, തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് എന്നിവരെ തനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് നിർദ്ദേശം. പക്ഷേ ഇത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക പോംവഴി. മുഖ്യമന്ത്രിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ആർ രാജി, ജനം, തിരുവനന്തപുരം. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജൻ. റെഡ് ആർമി തന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രമാണ് ബന്ധം. വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജവാർത്തയ്ക്ക് പിന്നിൽ പാർട്ടി സമ്മേളനമാണെന്നും പി ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു. എനിക്ക് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ അല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ, ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ. നേരത്തെ ഉണ്ടായിരുന്നു PJ ആർമി. അപ്പോൾ PJ ആർമിയും ഞാനും തമ്മിലുള്ള ബന്ധം ഇല്ല എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കണ്ണൂരിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും SFI DYFI പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതായും ബ്രാഞ്ച് സമ്മേളനത്തിൽ പാർട്ടി അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. CPMലെ സാധാരണക്കാരായ പാർട്ടി അണികളെ ഉൾക്കൊള്ളുന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റി. സംസ്ഥാന സമ്മേളനത്തിനു മുന്നോടിയായി നടക്കുന്ന
ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ പാർട്ടി അംഗങ്ങൾ തന്നെ വിമർശനമുന്നയിക്കുന്നത്. പാർട്ടി പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നതായി വിമർശനമുണ്ടായി. അതേസമയം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തട്ടകത്തിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയ ഞെട്ടലിലാണ് ജില്ലാ നേതൃത്വം. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇ പി ജയരാജനും പി ജയരാജനും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എന്നാൽ പി ശശിക്കും മുഖ്യമന്ത്രിക്കും വിമർശനം മാത്രം. ജനം കണ്ണൂർ. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ എൻ സി പിയിൽ തിരക്കിട്ട നീക്കം. സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്നാണ് സൂചന. എ കെ ശശീന്ദ്രൻ ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ നീക്കാനാണ് എൻ സി പിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത്. രാജിയെങ്കിൽ എം എൽ എ സ്ഥാനം വരെ ഒഴിയുമെന്ന നിലപാട് എ കെ ശശീന്ദ്രൻ കൂടി എടുക്കുന്നതായാണ് സൂചന. മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാട് എ കെ ശശീന്ദ്രൻ സ്വീകരിച്ചതോടെ പാർട്ടിയിൽ പ്രതിസന്ധിയും രൂക്ഷമായിട്ടുണ്ട്. പാർട്ടി തീരുമാനത്തോട് എ കെ ശശീന്ദ്രൻ ഇതുവരെ വഴങ്ങിയിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് നീക്കമാരംഭിച്ചതായാണ് സൂചന. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായും കൂടിക്കാഴ്ച നടത്താനും നീക്കമുണ്ട്. ഒരു ഭാഗത്ത് പാർട്ടിയുടെ നീക്കങ്ങൾ സജീവമാകുമ്പോഴും എ കെ ശശീന്ദ്രന്റെ നിലപാട് നിർണായകമാണ്. സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറാകാത്ത എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചർച്ചയ്ക്ക് വന്ന പാർട്ടി നേതാക്കളോടും ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കി. പാർട്ടിയിലെ ചർച്ച പി സി ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചു. എന്നാൽ മന്ത്രിസ്ഥാനം എൻ സി പിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. വർഷങ്ങളായി ഒരാൾ തന്നെ പദവിയിൽ തുടരേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാടെന്നും ഇതിനാലാണ് എ കെ ശശീന്ദ്രനെ മാറ്റുന്നതെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ നയരൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കി സർക്കാർ. നവംബറോടെ ചലച്ചിത്ര കോൺക്ലേവ് നടത്താനും ധാരണയായി. അതേസമയം ചലച്ചിത്ര കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നടനും എം എൽ എയുമായ എം മുകേഷ് ഉണ്ടാവില്ല. അതിനിടെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും അസോസിയേഷനുകളുമായി ശനിയാഴ്ച കൊച്ചിയിൽ യോഗം ചേരും. സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ മുന്നോടിയായി സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വിപുലമായ കോൺക്ലേവാണ് നവംബറിൽ സർക്കാർ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. 4.5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടിയാണിത്. സഹകരിക്കുമെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ കോൺക്ലേവ് എന്ന ഡബ്ല്യു സി സിയുടെ പരിഹാസവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഭാവി സിനിമാ നയത്തിന് കോൺക്ലേവ് അനിവാര്യമെന്നാണ് സർക്കാർ പറയുന്നത്. നവംബറിൽ കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിനാണ് തിരക്കിട്ട ആലോചന ഇപ്പോൾ നടക്കുന്നത്. അതേസമയം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സിനിമാ നയം കരട് രൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷ് എം എൽ എയെ ഒഴിവാക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ ഒഴിവാക്കിയത്. സംവിധായകൻ വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ബാക്കി 9 പേരും തുടരും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുമായി ശനിയാഴ്ച നിശ്ചയിച്ചിട്ടുള്ള ചർച്ചയിൽ മുകേഷ് പങ്കെടുക്കില്ല. ഡൽഹിയിലായതിനാൽ പത്മപ്രിയയും ശനിയാഴ്ച കൊച്ചിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. എച്ച് ആർ ഡി എസ് ജനറൽ സെക്രട്ടറി അജികൃഷ്ണ ജനം ടി വിയോട് പ്രതികരിക്കുകയാണ് തത്സമയം. എച്ച് ഐ ഡി എസിൻ്റെ സെക്രട്ടറി അജികൃഷ്ണനാണ് എച്ച് ഐ ഡി എസിൻ്റെ സെക്രട്ടറി അജികൃഷ്ണനാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കുമല്ലോ. ആ അത് നമ്മൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷിന് ജോലി ചടിച്ച് കൊടുത്തിരുന്നല്ലോ അവർ ജയിൽ മോചിതയായി വന്നതിന് ശേഷം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വപ്ന നമ്മുടെ എച്ച് ഐ ഡി എസിൻ്റെ ഓഫീസിൽ ജോലി ലഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വിഷയത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ 164 പറയുകയും അതിനുശേഷം നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് അവർ പ്രസ് മീറ്റ് നടത്തി വെച്ചിരുന്നു. ആ സമയത്താണ് ഈ ഷാജി കിരൺ എന്ന് പറഞ്ഞ ഒരാളെ റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടറായ നികേഷ് കുമാറും കൂടെ ചേർന്നിട്ട് സ്വപ്നയെ ഭീഷണിപ്പെടുത്താനും ഈ വിഷയത്തിൽ നിശബ്ദ ആക്കാനും വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ അത് നമുക്ക് അന്നത്തെ സമയത്ത് നമ്മുടെ ഓഫീസിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും സ്വപ്നയെ ഭീഷണിപ്പെടുത്തുന്നതിന് ഈ അജിത് കുമാറാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. തീർച്ചയായും അന്ന് ഈ ഷാജി കിരൺ നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന സമയത്ത്
അജിത് കുമാറിൻ്റെ ഫോണിൽ നിന്ന് ഷാജി കിരണിൻ്റെ ഫോണിലേക്ക് ഏതാണ്ട് 30-ലേറെ തവണ കോളുകൾ വന്നിരുന്നു. അതുമാത്രമല്ല, സ്വപ്ന സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സരിത്ത് ഉണ്ടായിരുന്നു. സരിത്ത് എന്ന് പറഞ്ഞ ഈ കേസിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പോൾ സരിത്ത് ഞങ്ങൾ ഇവർക്കൊരു ഫ്ലാറ്റ് വാങ്ങി അവിടെ കൊടുത്തിരുന്നു താമസിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നമ്മൾ സ്റ്റാഫിന് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഇവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്ന് രാവിലെ വളരെ ബലമായിട്ട് ഒരു സംഘം ആളുകൾ വന്നിട്ട് ഈ സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ നമുക്കിത് പോലീസ് ആണ് എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഒരു ഒരു ചുവന്ന വണ്ടിയിൽ കുറച്ച് പേര് വന്ന് ബലമായിട്ട് പിടിച്ച് കയറ്റി കൊണ്ടുപോകാണ്. ഇത് ഉപദ്രവിച്ചു, കൈയൊക്കെ പിടിച്ച് തിരിച്ചു. അങ്ങനെ വലിയ ഒരു അന്നൊരു കോലാഹലം ഉണ്ടായിരുന്നു. അത് ഈ അജിത് കുമാറിൻ്റെ കെയർ ഓഫിലാണ് കാര്യങ്ങൾ ചെയ്തത്. അയാളുടെ ഉത്തരവ് അനുസരിച്ചാണ്. ഇത് പോലീസ് തന്നെയായിരുന്നു, വിജിലൻസിൻ്റെ സ്റ്റാഫ് തന്നെയായിരുന്നു. അവർ പക്ഷേ യൂണിഫോം ഇല്ലാതെ വന്നിട്ടാണ് കൊണ്ടുപോയത്. അത്തരം ആ തരത്തിലുള്ള ഒരു ഗുണ്ടായുസമാണെന്ന് അജിത് കുമാർ നമ്മളോട് കാണിച്ചത്. അജിത് കുമാർ നേരിട്ട് ഞങ്ങളാരും വിളിച്ചിട്ടില്ല. പക്ഷേ ഈ ആളുകളെ അവിടെ വിടുകയും അതിനകത്ത് നികേഷ് കുമാറും ഷാജ് കിരണുമാണ് ഈ വിഷയത്തിൽ അന്ന് നേരിട്ട് ഇടപെട്ടത്. ഈ സ്വപ്നയുടെ ഫോണ് നികേഷ് കുമാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നൊക്കെയാണ് ഷാജ് കിരൺ എന്ന് പറഞ്ഞത്. നിർദ്ദേശപ്രകാരമാണ് അത്. അത് പിന്നീട് അയാളെ അതുകൊണ്ടാണല്ലോ വിജിലൻസിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവെച്ചത്. പിന്നീട് തിരിച്ചു വീണ്ടും ഇപ്പം പിണറായി അയാളെ എടുത്ത് വയ്ക്കുകയാണല്ലോ ഉണ്ടായത്. പിന്നീട് നമ്മൾ നിരന്തരം നമ്മളുടെ ഓഫീസുകളിൽ എല്ലാ എച്ച്ആർഡിഎസിൻ്റെ ഓഫീസുകളിലും റെയ്ഡ് അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒരുപാട് പിണറായി നമുക്കെതിരെ ചെയ്തല്ലോ. എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ആ കേസെടുത്ത് എൻ്റെ പേരിൽ മാത്രമല്ല, നമ്മുടെ എച്ച്ആർഡിഎസിൻ്റെ വൈസ് പ്രസിഡന്റ് കെ ജി വേണുഗോപാലുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലെടുത്തു. നമ്മുടെ പ്രസിഡന്റ് സ്വാമിജിയുണ്ട്, സ്വാമിജിയുടെ പേരിൽ എടുത്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വപ്നയ്ക്ക് ജോലി കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഇവർ നമ്മളെ വേട്ടയാടുക ചെയ്തത്. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ ADGP അജിത് കുമാറാണ്. ടുത്തുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രതികരണമാണ് HRDS ജനറൽ സെക്രട്ടറി അജികൃഷ്ണ ജനം TVയുടെ പ്രതികരണമായി നടത്തിയത്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര, നാടൻ കലാരൂപങ്ങളും വർണ്ണാഭമായ നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടുന്ന ഘോഷയാത്ര അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി തിരിച്ച് അത്തം നഗറിൽ തന്നെയാണ് സമാപിക്കുന്നത്. ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയം ഘോഷയാത്രയിൽ വർണ്ണാഭമായ നിരവധി കലാരൂപങ്ങളും ഒപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഒക്കെയും പങ്കെടുത്തിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന സമ്മേളനത്തിനും ഘോഷയാത്ര കാണാനുമായി എത്തിച്ചേർന്നത്. വിവരങ്ങൾ നൽകാൻ അഞ്ജനിയുണ്ട്. അഞ്ജന, ഇത് അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ, എന്താണ് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഘോഷയാത്ര? ലക്ഷ്മി, അതുതന്നെയാണ്, അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം എന്തായാലും നമ്മൾ എത്തി നിൽക്കുന്നത് പൂർണ്ണത്രയേശ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ടാണ്. ഘോഷയാത്ര വീണ്ടും മുൻപോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഘോഷയാത്ര അത്തം നഗറിൽ നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ട സ്റ്റാച്യു ജംഗ്ഷൻ മുതലായവ മറികടന്ന് ഇപ്പം പൂർണ്ണത്രയേശൻ്റെ മുൻപിലൂടെ അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ചൂടും ഒരു നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം ഒരു ശാന്തമായ അന്തരീക്ഷവും ഇപ്പം തന്നെ ഉണ്ട്. ആ രീതിയിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു തണലും നമുക്ക് ഏകിക്കൊണ്ടാണ് കാലാവസ്ഥ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വിഷ്വലുകളും കാര്യങ്ങളുമൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ച ഇത്ര നേരമായിട്ടുണ്ടെങ്കിലും ആവേശത്തിന് ഒട്ടും തന്നെ കുറവ് വരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം കുട്ടികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കലാരൂപങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണത്രയേശനെ വണങ്ങിക്കൊണ്ടാണ് ഈ ഒരു കലാരൂപങ്ങളും അത്തച്ചമയ ഘോഷയാത്രയും മുന്നോട്ട് പോകുന്ന. അത്രയും കലയും കലാകാര്യങ്ങളെയും മുൻപോട്ട് തന്നെ നമിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനും ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഓണാഘോഷത്തിൻ്റെ എല്ലാ അകമ്പടിയോടുകൂടി തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്ര ഈ ഉച്ച നേരത്തും മുൻപിട്ട് നിൽക്കുന്നത്. ഈ വെയിലത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുമുള്ള ദാഹമോ വിശപ്പോ ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തരുണീമണികളായിട്ടുള്ള സുന്ദരികൾ അവർ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ്. അത്തരത്തിലൊരു നല്ലൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
വരുന്നുണ്ട്. പ്രായഭേദമന്യേ കുട്ടികളടക്കം പലരെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള കാഴ്ചയാണ് വരുന്നത്. കുട്ടികളും പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത് എന്നുള്ളത് വളരെയധികം വൈവിധ്യമാർന്നൊരു കാര്യമാണ്. നമ്മുടെ പഴയ തനതായ കലാരൂപം നാടൻപാട്ടും തിരുവാതിരകളിയും അതുപോലെ തന്നെ ചവിട്ട് നാടകവും ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. മാവേലി മന്നൻ ഉൾപ്പെടെ കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള മാവേലി മന്നനാണ് വരുന്നത്. ഒപ്പം തന്നെ ഇവരുടെയൊക്കെ എന്താ പറയുക, കുടുംബം അടക്കം അല്ലെ കുട്ടികളോടൊപ്പം അത്രയും ആഘോഷപരമായിട്ടാണ് എത്തിച്ചേരുന്നത്. ഒപ്പനയും ഒരു ജാതി മതഭേദമന്യേ എല്ലാം എത്തുന്നുണ്ട്. ഒരു വെസ്റ്റേൺ കൾച്ചറും നമുക്ക് നമ്മുടെ അത്തച്ചമയ ഘോഷയാത്രയിൽ കാണാം. കൈകൊട്ടിപ്പാട്ടും കളികളും അങ്ങനെ തുടങ്ങിയ എല്ലാ കാഴ്ചകളിലൂടെയും തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ. ഒട്ടും തന്നെ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ക്ഷീണമോ കാര്യങ്ങളോ ഇല്ലെന്നുള്ളതാണ്. കുട്ടികൾക്ക് ക്ഷീണമില്ലെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കും ഒരു തരത്തിലുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ അവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആർത്തുല്ലസിച്ച് കാണികളും രണ്ട് നിരയും നിറഞ്ഞു കവിഞ്ഞ് തന്നെ കാണികളും ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ വൈബ് കാണിക്കാനായിട്ടുള്ള പിള്ളേരും ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും ആഘോഷിച്ച് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ആശുപത്രി, അതായത് സുരക്ഷ ഒരുക്കണം. നമ്മളെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള അല്ലെ സാമൂഹ്യപരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും അത്തച്ചമയ ഘോഷയാത്രയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ കണ്ട ഘോഷയാത്രയുടെ തന്നെ കൂടുതലായിട്ട് തന്നെ മുമ്പോട്ട് വരികയാണ്. വീണ്ടും വീണ്ടും ഇത് രാവിലെ കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഒരു വിഷ്വൽ ട്രീറ്റ് ജനം ടി വി ഒരുക്കുകയാണ്. ആ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളിലൂടെ തന്നെ ഇനിയും കാഴ്ചകൾ ഏറെ വരുന്നുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞറിയിക്കാൻ തീരാത്ത അത്ര തന്നെ വിഷ്വൽ എഫക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പൂർണ്ണത്രയേശ്വരൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് ബാക്കി ഓരോ കലാരൂപങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അത്രയേറെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വളരെയധികം ശാന്തമായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ അധികം വെയിലോ അല്ലെങ്കിൽ ചൂടോ ഒന്നും ഏൽക്കാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ ഘോഷയാത്ര വീണ്ടും അത്തം നഗറിലേക്ക് തന്നെയാണ് ചെന്ന് അവസാനത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് പലരും ഈ കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ പോകുന്നത്. പലരും വിഷ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അഞ്ജന, എന്തായാലും അത്തം പത്തിന് പൊന്നോണം, എന്തായാലും പൊന്നോണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായ തുടക്കം. ഇനി ഇന്ന് വൈകിട്ട് ലായം കൂത്തമ്പലത്തിൽ ഇനി 9 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ, കലാമേള, ഓണക്കലാസന്ധ്യയ്ക്കൊക്കെ തുടക്കമാകുമല്ലോ അല്ലേ? ഇനി അങ്ങോട്ട് ആഘോഷങ്ങളാണ്. അതെ, അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് മലയാളികൾക്ക് ആഘോഷമാണ് എന്ന് തന്നെ പറയും. കാരണം കുറച്ച് വിഷമങ്ങളും വേദനകളും നമുക്കുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒരു തരത്തിലും മുന്നോട്ട് പോകത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് മലയാളികൾ ഈ ആഘോഷത്തെ വരവേൽക്കുന്നത്. ചെറിയൊരു സംശയം നിലനിന്നിരുന്നു അത്തച്ചമയ ഘോഷയാത്ര നടക്കുമോ എന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിരുന്നു, അങ്ങനെ ഒരു സംശയം വരാനുള്ള. പക്ഷേ ആ സംശയത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അത്തച്ചമയ ഘോഷയാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓല പീപ്പിയും ഓല കുടയും ഉൾപ്പെടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തരത്തിലും ഞങ്ങൾ തളരില്ല അല്ലെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളെ അത്രമേൽ ആസ്വദിക്കുന്നവരാണ്. നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. ആ ഉത്സവത്തെ എത്രത്തോളം പ്രൗഢ ഗംഭീരമായിട്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കേരളത്തിലില്ലാത്തല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്കും ഓണത്തെ, ഓണാഘോഷത്തിൻ്റെ ഒരു തുടക്കം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിനിമ നമ്മൾ കണ്ടു മറന്നുപോയ നമ്മുടെ കലാകാരന്മാരൊക്കെയാണ് ഇപ്പോൾ വേദിയിൽ വരുന്നത്. വളരെയധികം നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിലത്താഴിലെ ആ ഒരു കഥാപാത്രവും അതുപോലെ തന്നെ മാമുക്കോയും തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും വരുന്നുണ്ട്. ജനം ടി വി പ്രേക്ഷകർക്ക് ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലാണ് കരകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഴ, ഈ ഒരു വെയിലത്തും ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഏൽക്കാതെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ കലാകാരന്മാർ നമ്മോടൊപ്പം, അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് സന്തോഷം നൽകാനായിട്ട് ഇത്രയധികം അവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. അവരുടെ ഒരു ഊർജ്ജം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു റിപ്പോർട്ടേഴ്സിനും ഒന്ന് താഴ്ന്നു പറയാനായിട്ട് ഒരു തരത്തിലും തോന്നത്തില്ല. അത്രയേറെ ഊർജ്ജം ഉണ്ട്. പിന്നെ നാസിക്കോട് ബാൻഡ് സെറ്റ് തുടങ്ങിയ എല്ലാ മേളങ്ങളും നമുക്കുണ്ട്. ഈ ബാൻഡ് സെറ്റും മേളങ്ങളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ൊക്കെ വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അറിയാതെ തുള്ളിപ്പോവും. ഈ ചെണ്ടമേളം കേട്ടു കഴിഞ്ഞാൽ തുള്ളാത്ത മലയാളികളില്ലെന്ന് പറയുന്നത് പോലെ നമ്മളും ഒന്ന് ഒരു ഒരു സ്റ്റെപ്പ് അങ്ങ് ഇട്ടുപോകും. അത്ര മേൽ ആവേശ ലഹരിയിൽ പൂണ്ടു നിൽക്കുകയാണ്. പിന്നെ പുലികളി
അത് വരുന്നുണ്ട്. പുലികളെയും കാഴ്ചകളൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ്. പക്ഷെ വീണ്ടും ഈ കാഴ്ചകളൊക്കെ മധുരതരം തന്നെയാണ്. കാണാത്തവർക്ക് വീണ്ടും കാണാം, കണ്ടവർക്ക് ഒന്നുകൂടെ കണ്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കും. പലതരത്തിലുള്ള പല കളറിലുള്ള പല വെറൈറ്റികളിലായിട്ടുള്ള പുലികളാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അതങ്ങനെ അരമണിക്കിലേക്ക് കുടവയറും പുലിക്ക് പോകുന്ന കാണാൻ തന്നെ ഒരു ചന്തമാണ്. എന്തായാലും നേരിട്ട് നമ്മൾ പുലിയൊന്നും ഇത്ര അടുത്ത് നിന്ന് കാണത്തില്ല, അതിനുള്ള ധൈര്യമൊന്നും ആർക്കില്ല. എന്തായാലും ഇങ്ങനെ പുലികളി കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ്. പ്രത്യേകിച്ച് ഓണം അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഇനി പറയാനുള്ളത് ചെണ്ടമേളമാണ് വരുന്നത്. ചെണ്ടമേളം അങ്ങ് തിമിർത്ത് കൊട്ടി കയറി വരുന്നുണ്ട്. ചെണ്ടമേളത്തിന്റെ ഒരു കൊട്ട്, ചെണ്ട എവിടെ കൊട്ടുന്നു അവിടെ മലയാളികളുണ്ടെന്ന് പറയുന്ന ഒരു ആ കൊട്ടിന്റെ താളത്തിലും തിമിർപ്പിലും തന്നെയാണ് നമ്മൾ. വളരെയധികം ആവേശം തന്നെയാണ് ഉള്ളത്. എടം മോനെ എന്തൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ആവേശഭരിതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കുടവേറും കുലിക്ക് നമുക്ക് വേണ്ടി ഒരു പുലി നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചെണ്ടമേളം വാദ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അങ്ങനെ പറയാനും പറഞ്ഞു തീരാനും കഴിയാത്തത്ര കാഴ്ചകളാണുള്ളത്. വളരെ വ്യക്തമാണ്, ചുറ്റും വളരെയധികം ജനങ്ങളും കൂടി നിൽപ്പുണ്ട്. അവർക്കും ഈ കാഴ്ചകൾ ഒരു തരത്തിലും തന്നെ മടുക്കുന്നില്ല. രാവിലെ കണ്ടാലും ഉച്ചയ്ക്ക് കണ്ടാലും ഇനി എന്ന് കണ്ടാലും കാഴ്ചകൾ എന്നും മധുരതരം തന്നെയാണ്. കുട്ടികളും നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. എന്തായാലും കാഴ്ചകൾ വളരെയധികം രസമാണ്. ആ കാഴ്ചകൾ കാണുക എന്ന് പറയും, നമ്മൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ ആസ്വദിക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇങ്ങനെ വന്ന് ഈ ഒരു പൂര ലഹരിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അത്തച്ചമ്മ ഘോഷയാത്രയിൽ നിന്ന് ഇത് കാണാൻ സാധിക്കുക, എത്രത്തോളം തന്നെ ആൾക്കാർ ആസ്വദിക്കുന്നുണ്ടെന്ന് അവരിൽ അവരുടെ മുഖത്ത് നിന്ന് ആ ചിരിയിൽ നിന്ന് മനസ്സിലാക്കുക. നമ്മുടെ പക്ഷേ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് കലാകാരന്മാർ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് കഴിഞ്ഞു പോയല്ലോ എന്നൊരു ചെറിയ വിഷമയെ കണ്ടു നിൽക്കുന്നവരുടെ മുഖങ്ങളിലുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ്, ഇനി അങ്ങോട്ട് ഓണമാണ്. ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അഞ്ജന നേരത്തെ പറഞ്ഞ പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞു. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്ര വലിയൊരു വളരെ നല്ലൊരു തുടക്കമായിരുന്നു എന്നുള്ളത് പോലെ തന്നെ ഇത് ഏതാണ്ട് കഴിയാറായല്ലോ എന്നുള്ള ചെറിയ വിഷമം കൂടിയുണ്ട്. അഞ്ജനയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നല്ലേ? അതെ അതെ, ഏതായാലും കഴിയാറായല്ലോ എന്നൊരു ചെറിയ വിഷമമുണ്ടെങ്കിലും ഇതൊരു വരാനിരിക്കുന്ന പൂരത്തിന്റെ കൊടിയച്ചാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രമേൽ ആവേശജ്വലമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ചൊല്ലുണ്ട്, അത്തം നിറത്താൽ ഓണം, അതായത് തിരുവോണം വെളുക്കുമെന്ന്. അത്തത്തിന് ചെറിയൊരു കറുപ്പ്, അതായത് മാനം ഒന്ന് കറുത്തിയിട്ടിരുന്നു. എന്തായാലും ഓണം നമുക്ക് വെളുക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പം വളരെ കൊച്ചു കൂട്ടുകാർക്ക് സന്തോഷം തരുന്ന രീതിയിലോട്ടുള്ള കൗതുകകരമായ ചിത്രശലഭങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ കുറച്ച് രസിപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ പ്രൗഢോജ്വലമായിട്ട് വ്യത്യസ്തമായ കളറുകളിലും നിറത്തിലും കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളുമുണ്ട്. ഇപ്പോൾ അത്തച്ചമയ ആഘോഷത്തിന് ആശംസകൾ നേർന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും ഉണ്ട്. കുട്ടികളും ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. കാരണം അവരാണ് ഇനിയുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് നമ്മുടെ സംസ്കാരം എന്താണെന്ന് ഇത്തരം കാഴ്ചകളിലൂടെ അവർക്കും പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെ അവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം വലിയ കാര്യമാണ്. പിന്നെ തെയ്യം തിറ പോലെയുള്ള കാര്യങ്ങൾ വടക്കൻ കേരളത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൻ്റെ സംസ്കാരത്തിനെ വിളിച്ചോതുന്ന തരത്തിലുള്ള കാഴ്ചകൾ വളരെയധികം കാണാൻ സാധിക്കുന്നു ഇത്തരത്തിലൂടെ. പിന്നെ തിരുവനന്തപുരംകാർ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കാം. പലതരത്തിലുള്ള കാഴ്ചകൾ എല്ലാ താളമേള സമന്വയത്തോടും കൂടി ആളുകളിലേക്ക് കാഴ്ചകൾ നമ്മൾ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഓരോ കാഴ്ചകളുണ്ട്. ഇപ്പൊ ഒരു മീനിന്റെ കാഴ്ചയാണ് സ്ത്രീയിലുള്ളവർ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, കരയിലൂടെ റോഡിലൂടെ നടന്നു പോകുന്ന മീൻ, ഈ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള കലാരൂപങ്ങൾ, തനത് കലാരൂപങ്ങൾ അണിനിരക്കുന്ന സവിശേഷമായ ഘോഷയാത്ര എന്നതിനപ്പുറത്തേക്ക് എല്ലാവരെയും രസിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഈ മണിച്ചിത്രത്താലെ പപ്പുച്ചേട്ടന്റെ കഥാപാത്രം വരുമ്പള്ളി മീനാക്ഷി, എന്താ മോളെ സ്കൂട്ടറിൽ എന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഡയലോഗ്, ഒപ്പം തന്നെ ഷാജി പാപ്പനൊക്കെ നേരത്തെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാ വിഭാഗക്കാരെയും നേരത്തെ പറഞ്ഞ ജാതി മത രാഷ്ട്രീയം ഭേദമന്യേ ഉള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക ഘോഷയാത്ര എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ പ്രായക്കാരെയും രസിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും നമുക്ക് ആ ഘോഷയാത്രയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുതന്നെയാണ് ലക്ഷ്മി, അത്രയും ആവേശജ്വലമായിട്ട് തന്നെയാണ് ഘോഷയാത്ര വരുന്നത്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരത്തിലൊരു കാഴ്ച തന്നെയാണ്. വളരെയധികം ആ ഒരു അരിശ്രയിണതയോടുകൂടി തന്നെ അവർ ആവേശജ്വലമായിട്ട് കടന്നു വരുന്നു. നാസിക്കോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഞ്ജനയുടെ ശബ്ദം മുങ്ങിപ്പോവുകയാണ് വാദ്യഘോഷങ്ങൾ. എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അഞ്ജന കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, പക്ഷെ ഇടയ്ക്ക് വീണ്ടും ഒരു ഇടവേള വന്നിരിക്കുകയാണ്. ആ ഒരു വാദ്യഘോഷം ഒക്കെ കടന്നുപോയി. അഞ്ജന പറഞ്ഞോളൂ,
കണ്ട് നിൽക്കുന്നവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട്? അത്രത്തോളം ഗംഭീരമായിരുന്നു നമുക്കറിയാമെങ്കിൽ അവരുടെ ഒരു സന്തോഷം ഒന്ന് നേരിട്ട് ചോദിച്ചറിയുന്നു അഞ്ജന. കണ്ടു നിൽക്കുന്നവരെ പറ്റി പറയാനാണെങ്കിൽ അതും വളരെയധികം വളരെയധികം വലിയൊരു കാഴ്ചയാണ്. കാരണം അവരും കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആളുകളുടെ പ്രതികരണം എടുക്കാന്ന് പറയുന്നത് വളരെയധികം ചെണ്ടമേളയും വാദ്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ അകമ്പടിയോട് തന്നെ നടന്നിരിക്കുകയാണ്. ആളുകൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത്രയേറെ സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. ഇനി എന്തായാലും വരുന്നൊരു കാഴ്ചയുണ്ട്. അത് വളരെയധികം കൗതുകകരം ഉണർത്തുന്നതായിരിക്കും നമുക്ക്. ഘോഷയാത്രയിലുടനീളം കണ്ട കലാരൂപങ്ങൾ തന്നെയാണ്, പക്ഷെ അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെയാണ്, വീണ്ടും വീണ്ടും കാണുമ്പോഴും ആ ഒരു സന്തോഷം അടങ്ങുന്നില്ല, അല്ലെങ്കിൽ ആവേശം ഒട്ടും ചോർന്നു പോകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത. അതുതന്നെയാണ് ലക്ഷ്മി, വീണ്ടും വീണ്ടും കാണുമ്പോൾ ആവേശം ഒട്ടും ചോർന്നു പോകുന്നില്ല. പിന്നെ കാണികള് അവരും ഇത് തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞാൽ പോലും അവരും വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ആവേശത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആളുകളോടൊന്ന് ചോദിച്ചു നോക്കാം അവരുടെ പ്രതികരണത്തിലേക്ക് എങ്ങനെയുണ്ട്. അതിസമയ ഘോഷയാത്ര എങ്ങനെയുണ്ട്? എല്ലാ പ്രാവശ്യം വലിയ എല്ലാ പ്രാവശ്യം കാണാൻ പോലെ ഉണ്ട്. നമുക്ക് വലിയ പ്രത്യേകത ആയിട്ട് ഒന്നല്ല, എന്നാലും കൊള്ളാം, ഇഷ്ടപ്പെടും. നമുക്ക് പോസിടാൻ പ്രാവശ്യം ശരിക്കും അത് നമ്മളൊരു ആചാരമാണല്ലോ, തൃപ്പൂണിത്തക്കാരുടെ ഒരു ഇതാണല്ലോ. അപ്പൊ അത് നടന്നപ്പോ കുഴപ്പമില്ല, സന്തോഷം തോന്നി. സന്തോഷം തൃപ്പൂണിത്തറക്കാരിയാണ്. നല്ല സന്തോഷം തോന്നുന്നു. എല്ലാ ഇത് തുടങ്ങിയല്ലേ. ചേട്ടാ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട്? നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഈ വയനാടിൻ്റെ ദുരന്തങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള കാരണം ചെറിയൊരു പ്രശ്നങ്ങൾ, നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നടക്കണേനേക്കാൾ ഇത്തിരി കൂടി ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എത്രത്തോളം ഓണാഘോഷം എവിടെ വരെ വീട്ടിൽ പ്രകൃതിയായിട്ട് കയറുന്നുണ്ടോ? വീട്ടിൽ ഇന്ന് ഇപ്പം അത്തക്കളൊക്കെ ഇട്ട് ഇട്ട് തകർത്ത്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വരാൻ പോണ്. എനിക്കൊന്ന് ഇന്ന് തൊട്ട് അത്തക്കള ഇട്ട് തുടങ്ങി ഓണം വരെ എത്തിക്കുമായിരിക്കും അല്ലേ? ഇപ്പം വീട്ടിലിപ്പോൾ മക്കളും എല്ലാം ആയിട്ട് ആഘോഷതരമായിട്ട് തന്നെ ആയിരിക്കും. ആ 10 ദിവസം നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് അവസാനം തിരുവോണത്തിന് അന്ന് ആർപ്പ് വിളിച്ച് എതിരേക്കണം, അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ. ആ നന്നായിട്ട് തന്നെ പോകും. അപ്പൊ വീട്ടിലെങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായിരിക്കും? ഓണക്കാലമാണോ, പിള്ളേരില്ല? ഓ, 6 മാസമായിട്ടുള്ളൂ. ഓണം അടിച്ചു പൊളിക്കുക. അതന്നെ തകർക്കണേ ഞങ്ങള് തയ്യാറെടുത്തുകൊണ്ടാണ്. തിരുവനന്തപുരംകാർ, തൃപ്പൂണിത്തറക്കാരുണ്ട്, മറ്റു ജില്ലക്കാരുണ്ട്. പറയാനാണെങ്കിൽ അതെ, മലയാളിയെ ഒരുമിപ്പിക്കുന്ന സന്തോഷം അതിൻ്റെ പ്രൗഢഗംഭീരമായ ഓണാഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര അതിൻ്റെ അവസാന ലാപ്പിലേക്ക്, ഇനി സ്റ്റാച്യു വഴി നഗരം ചുറ്റി തിരിച്ച് അത്തം നഗറിൽ തന്നെ സമാപിക്കുന്ന ഘോഷയാത്ര, അതിൻ്റെ വിവരങ്ങളാണ് അഞ്ജന നൽകിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നുള്ളവർ പ്രതികരണങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.